ഇന്ന് രാത്രി അതിഥിയായി വന്നിരിക്കുന്ന ദൈവദാസനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പത്മോസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ന്യൂഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ സാബു ജോൺ. ബഹുമാനപ്പെട്ട ദൈവദാസൻ കഴിഞ്ഞ 32 വർഷങ്ങളായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. നോർത്ത് ഇന്ത്യ കേന്ദ്രമാക്കിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തൻ്റെ പ്രവർത്തന മേഖലയായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിൽപ്പാൻ കർത്താവ് കൃപ നൽകുന്നു. തുടർന്നുള്ള ആ സമയങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ശുശ്രൂഷിക്കുവാനായി ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ സാബു ജോൺ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ബഹുമാനനായ കർത്താവിൻ്റെ ദാസൻ സാംബാസ് അജേഷ് പാസ്, ഈ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ, അനുഗ്രഹതരായിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെയും സ്നേഹത്തെയും ബന്ധനത്തെയും അറിയിപ്പാൻ ഇന്ന് രാത്രി ദൈവ സർവശക്തനായ ദൈവം ഇങ്ങനൊരു രാത്രി എനിക്ക് ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. എനിക്ക് ഈ ചർച്ചിൽ ബിജോൺ ഒരു ബിജോനും കുടുംബവും വർഷങ്ങളായി ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാണ്. ഞാൻ ഡൽഹിയിലാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ വീട് കട്ടപ്പനയാണ്. അതുപോലെ തന്നെ ഡൽഹിക്കാരനായ മനോജ് വർഗീസ് എനിക്കൊന്ന് ചച്ചലാണെന്ന് തോന്നുന്നു. എൻ്റെ അനുജൻ ഈ ന്യൂൻ്റെ ചച്ചലാണ് കൂടുന്നത്. അനുജനും എൻ്റെ കൂടെ ഉണ്ട്. 2011 തോന്നുന്നു ഞാൻ ഒരു ദിവസത്തേക്ക് ഈ ഖത്തറിലൊന്ന് വന്നിട്ടുണ്ട്. ഒരു കമ്പനിയുടെ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന് പ്രാർത്ഥിച്ചു. വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ കയറിപ്പോയി. ഞാൻ ഡൽഹിയുടെ പ്രദേശത്താണ് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പരിമിതമായി പരിചയപ്പെടുത്തി വേഗത്തിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഡൽഹിയിലെത്തിയത്. ഒരു കാത്തലിക് ഭവനത്തിൽ ജനിച്ച് രണ്ട് കർത്തദാസന്മാരുടെ കൂടെയാണ് ഞാൻ ഡൽഹിയിൽ ജോലിയുള്ള ബന്ധത്തിൽ കടന്നു താമസിച്ചത്. അങ്ങനെ ഞാൻ 1989 ഡൽഹി വന്ന് 90 കർത്താവിൻ്റെ ഇഷ്ടവാൻ കർത്താവ് സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ച് ദൈവകുറവ് പ്രാപിച്ച് ഒരു ഫൈനൽ പ്രവർത്തനം, ഒരു പുതിയ പ്രവർത്തനമായിരുന്നു. ഒരു വിശ്വാസി മാത്രമുള്ളൊരു പ്രവർത്തനത്തോട് ചേർന്നു നിന്ന് അങ്ങനെ ആ പ്രവർത്തനം വളരെ വലുതായി. അതിനുശേഷം ഞാൻ MRF-ൽ ഏതാണ്ട് 13 ജോലിയായിരുന്നു. ഞാൻ വിവാഹത്തിനും എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ ഭാര്യ ഡൽഹിയിലുള്ള ദശൻപരി ചർച്ചക്കോടിലെ വിശ്വാസിയാണ്. അവിടെ ഇരുന്ന പസബിനു വർഗീസ്, ഇപ്പോൾ ഗുജറാത്തിലുള്ള കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം മുഖാന്തരമായിട്ടാണ് അജേഷ് വാസനെ ഇങ്ങനെ വിളിക്കാനും അദ്ദേഹത്തോട് ഞാൻ പറയാനും ഇടയായത്. റബിയാല് ഇന്ന് രാത്രിയിൽ കർത്താവ് കഴിഞ്ഞ് അത്ഭുതങ്ങളായി അത്ഭുതപരമായി ഞങ്ങളെ വളരെ അതിശയകരമായി നടത്തുന്നു. ഞങ്ങളെ 17 IPC ചർച്ചിനുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷം റീജിയൻ മാറിയ കൂട്ടത്തിൽ, റീജിയണൽ വിഷയമുണ്ടായ കൂട്ടത്തിൽ മാറി സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലുമായി ഏതാണ്ടൊരു 28 ചർച്ചകളുണ്ട്. അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ 2 ചർച്ച, ഒരു ചർച്ച ഉണ്ട്, 2 ആരാധനയുണ്ട്. 1900 പേര് ചേർന്ന ഒരു മലയാളം ആരാധനയും 1350 പേർന്ന ഒരു ഹിന്ദി ആരാധനയുണ്ട്. ഹിന്ദി ആരാധനയാണ് വലിയ ആരാധന. ഞായറാഴ്ച 2 ആരാധനകളുണ്ട്. ഞാനൊരു സഞ്ചാര സുവിശേഷകനായി കഴിഞ്ഞ 2010 ഈ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുകയും പോവുകയും കർത്താവാക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അനിയൻ കഴിഞ്ഞ 13 ഇവിടെ ആയിരിക്കുന്നെങ്കിലും വളരെ പ്രാവശ്യം കടന്നു വരാൻ വിളിച്ചെങ്കിലും അവിടെ ആയിരിക്കുന്ന വേലയും കാര്യങ്ങളൊക്കെ നിമിത്തം കടന്നു വരാൻ സാധിക്കാതിരുന്നു. എന്നാൽ കർത്താവ് ഇങ്ങനെ അവസരം ഒരുക്കി എനിക്ക് നിങ്ങളെല്ലാവരും കാണുവാനും നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ നല്ല രാത്രിക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ പിടിച്ചു നിർത്തും. കർത്താവ് ഉപയോഗിക്കുന്നവർക്കെല്ലാം പ്രതികൂലമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ എഴുതി വെച്ചൊരു പ്രസംഗിക്കുന്ന ആളല്ല. ദൈവം എന്നോട് വരുമ്പോൾ പറയുന്നൊരു ആലോചനയിലേക്കാണ് ഞാൻ എടുക്കുന്നത്. കർത്താവിനോട് പറഞ്ഞത്, ഇന്ന് കർത്താവിനോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്, വാക്തത്വമുള്ളവന് പോരാട്ടമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. കഴിഞ്ഞ 32 ദീർഘമായ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ വിഷയത്തിലൂടെ കടന്നുപോയി എനിക്ക് ഉറപ്പ് കിട്ടിയൊരു കാര്യം ഞാൻ ഇന്ന് രാത്രി ഇടുന്നുകൊണ്ട് പറയുന്നു. നമ്മുടെ കർത്താവ് നല്ലവനാണ്. അവനെ രുചിക്കും തോറും അവൻ മധുരമാണ്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും
നമ്മെ വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എത്ര ദൈവമക്കളെ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ, ആ കർത്താവിൻ്റെ ഒരു നിമിഷം നിങ്ങൾ ആ നന്ദി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഏത് പ്രതികൂലം വന്നോട്ടെ, ഏത് പ്രതിസന്ധി വന്നോട്ടെ, നമ്മളെ രാജ്യം അറിയണമെങ്കിൽ ഒരു സിംഹക്കുഴി വേണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു അനുഗ്രഹം വേണം, എനിക്കൊരു നന്മ വേണം. പക്ഷേങ്കിൽ ഒരു സിംഹക്കൂട്ടി വീഴാതെ ദാനിയലിൻ്റെ ദൈവം ഉണ്ടെന്ന് ചുറ്റുപാടുകൾ അറിയത്തില്ല. നമുക്ക് എന്നെ ഏൽപ്പിച്ചൊരു വാക്യം വായിച്ച് എനിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇരിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ് അതിൻ്റെ. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 27-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഒരു നിമിഷം കരങ്ങളൊന്ന് കണ്ണുകളൊന്ന് അടച്ച് ഒരു നിമിഷം ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വിസിറ്റിംഗ് പാസ്റ്റർമാർ ഒത്തിരി വന്നു പോകുന്ന സ്ഥലങ്ങളായതുകൊണ്ട് മാനുഷിക ശബ്ദങ്ങൾക്ക് നമ്മെ ഇന്ന് രാത്രിയിലും ബലപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മാത്രമേ നമ്മെ ബലപ്പെടുത്താവുള്ളൂ. ഒരു പാസ് വന്നൊരു വാക്ക് പറയുന്നതല്ല, മറിച്ച് നിങ്ങളെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇറങ്ങി ഇടപെടണം. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളങ്ങളെ ഒന്ന് ബലപ്പെടുത്തണം. ഇവിടെ കടന്നു വന്നിട്ട് നാം ഉറപ്പോടെ ഇവിടെ നിന്ന് കടന്നു പോകണം. വേദനകളുടെ നടുവിലും നൊമ്പരങ്ങളുടെ നടുവിലും ഇന്ന് രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന അപ്പൻ്റെ കരം കണ്ട് നമ്മൾ കർത്താവിനെ നന്ദി പറയണം. ഒരു നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ദൈവമക്കളെ, ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, അതെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ, രണ്ടോ മൂന്നോ പേർ അവനെ നാമത്തിൽ കൂടി ആ നടുവിലിറങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ്, പുറകിലല്ല മുമ്പിലല്ല എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മുടെ കർത്താവ് നിൽപ്പുന്നുണ്ട്. നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടി പോലും പൊഴിയത്തില്ലെന്ന് കൽപ്പിച്ച ആ കർത്താവ് ഇന്ന് പകൽക്കാൽ ഇന്ന് രാത്രികൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നാം വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ കർത്താവേ, ഇന്ന് രാത്രി നീ അങ്ങോട്ട് സംസാരിക്കുന്നതിനായി സ്തോത്രം. മാനുഷിക ശബ്ദങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ കഴിയത്തില്ല അപ്പാ. അവിടുത്തെ ശബ്ദത്തിന് മാത്രമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ, വീണ്ടും ഞങ്ങളെ ആളുമാറ്റാൻ, അത് ഞങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ വീണ്ടും പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളു കർത്താവേ. ഇവനെ കരങ്ങളിൽ ലേപ്പിക്കുന്നു, ക്രൂശിലിൻ്റെ മറവിൽ മറയ്ക്കണമേ, മഹത്വം മുഴുവനും കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇവിടെ ദൈവദാസനായ പൗലോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അകാര്യമായതുകൊണ്ട് സമയം വളരെ കുറവാണ്, വേഗത്തിന് ഓടിച്ചു പോട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ താൻ പറയുകയാണ്, എന്നോട് അരൾ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എന്നെ ചെയ്യുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ആരിൽ വിശ്വസിക്കുന്നു? ദൈവത്തെ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എന്നോട് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. ആമേൻ. കർത്താവ് ആമേൻ എന്ന് പറഞ്ഞ ആമേനാണ്, കർത്താവ് ഊ എന്ന് പറഞ്ഞ ഊ ആണ്, ഇല്ലെന്ന് പറഞ്ഞ ഇല്ലാണ്. കർത്താവ് ഒരിക്കലും പോഷ്ക പറയത്തില്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വാക്തത്വമുള്ളവന് മാത്രമേ, അല്ലെങ്കിൽ അകത്തലങ്ങളിലിരുന്ന് ആത്മമണ്ഡലത്തിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് പുറത്തിറങ്ങി ശക്തമായ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ് തന്നെ സംഭവിക്കും. സംഭവിക്കും. എത്ര പേരുന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കർത്താവാണ് എന്നോട് പറഞ്ഞെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഈ ഉറപ്പ് നമുക്ക് ലഭിക്കണമെന്നെങ്കിൽ അകത്ത് ഇരുന്ന് ദൈവത്തോട് സംസാരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലുകളെ മടക്കുന്ന വ്യക്തിക്ക് മാത്രമേ പുറത്തു വന്ന പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റത്തുള്ളൂ, എന്നോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം എത്തിച്ചിരിക്കും. വലിയ പ്രതികൂലത്തിന് അടിവ് നിന്നുകൊണ്ടാണ് പറയുന്നത്, ദിവസങ്ങളോളമായിട്ട് നക്ഷത്രമില്ല, അല്ല ദിവസങ്ങളോളമായിട്ട് ഇരുട്ടാണ്, വലിയ സൂര്യനെ കാണാനില്ല, വലിയ പ്രതികൂലത്തിന് നടുവില്ല. ഹല്ലേലൂയ. അവർ ഒരു വാക്തത്വമുള്ള യാത്രയല്ല ദൈവദാസനായ പൗലോസ്. ഹല്ലേലൂയ. കൈസറിൽ എത്തണമെന്ന് തന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, തൻ്റെ ദാസനോട് ദൈവം പറഞ്ഞ് നീ കൈസറിലെത്തു. ദൈവദാസൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രതികൂലമുണ്ടെങ്കിലും എവിടെ എത്തും? ആമേൻ. ഓർപ്പത്ര പേർക്കുണ്ട്. ഈ 2002 എൻ്റെ ഭാര്യ ഒരു ബൈക്ക് ആക്സിഡൻ്റ്, ബൈക്ക് ആക്സിഡൻ്റായി, താൻ ഹെഡ് ഇഞ്ചുറിയായി, വളരെ സീരിയസായി. 8 മാസം ഗർഭിണിയാണ് എൻ്റെ മൂത്ത മോൻ്റെ പേര് ജോശുവ എന്നാണ്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. അന്ന് എനിക്ക് സഹായവും നടത്തേണ്ടതാണ്. ഞാൻ വൈഫ് നേഴ്സായിരുന്നു. ഞങ്ങൾ ജോലിയൊക്കെ വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പത്തെ, പൂർണ്ണസമയ സുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അവിടുത്തെ ഹെഡ് നേഴ്സ് ബന്ധക്കോസുകാരി ആൻറ്റിയാണ്, എനിക്ക് നല്ല പരിചയമുള്ള പ്രായമുള്ള രമിച്ചിയാണ്. അപ്പം എന്നെ ആ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്സെ ഒരു കാര്യം പറയാം, പാസ് ബുദ്ധിമുട്ടില്ല, ഇവിടെ കിടന്നാൽ ആളെന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല, ഡോക്ടർ പറഞ്ഞു ഇത് ചാൻസ് ഇല്ല.
അതിന് അതിന് ഇച്ചിരി മുമ്പ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ ചർച്ച കൂടലിലെ ആൾക്കാരെല്ലാം ഒന്നുകൂടി അവിടുത്തെ പാസ് വന്നു, എല്ലാവരും വന്നു, ഞങ്ങളുടെ ചർച്ചിൽ ഭയങ്കര ജനമാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഈ ആരെങ്കിലും ഒരാളെ കിട്ടും, ഒന്നെങ്കിൽ തള്ളെ കിട്ടും, ഇല്ലേ കുഞ്ഞിനെ കിട്ടും, ആരെ കിട്ടണമെന്ന് പറ, വൈഫ് വീണ് ഇവിടെ നിന്ന് ഇടിച്ചിട്ട് ബോധമില്ല, ബോധം തെളിയുമ്പോൾ ഭയങ്കര ശ്രദ്ധയില്ല. ഇവിടെയുള്ള മനോജനൊക്കെ അറിയാവുന്ന കാര്യമാണ്, മനോജന്റെ ഭാര്യയ്ക്ക് ബിന്ദുവിനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ ഞാൻ എന്തിനാ ഇന്ന് രാത്രി പറയുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തിൽ എത്ര വിശ്വസ്തനാണ് ദൈവമെന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ്. ഈ മക്കളെ, ഞാൻ വലിയ സങ്കടത്തിലായി, ഞാൻ ഒരു സുവിശേഷകനാണ്, അത് ഞാൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ്, ദൂത് പറയുന്ന ദൈവദാസനാണ്, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവദാസനാണ്. ഈ വലിയ വലിയ പ്രതികൂലത്തിലേക്ക് കടന്നുപോയി ഞാൻ വലിയ സങ്കടത്തിലായി. ശരിക്കും പറയാലോ, ഞാൻ അവിടുത്തെ എനിക്ക് പരിചയം ഉള്ളതുകൊണ്ട് ഐസിയുവിൽ കയറും, ഞാൻ എൻ്റെ വൈഫിൻ്റെ കാലത്ത് തൊട്ട് പ്രാർത്ഥിക്കും, മടങ്ങി വരും. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി, വിശ്വാസം മുമ്പിൽ പാസ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കരയാൻ പറ്റത്തില്ലല്ലോ, ആലോലിയോ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബാത്റൂമിൽ കയറും, ഞാൻ കരയും, ആരോടാണ്? ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വൈഫിൻ്റെ അടുത്ത് കയറി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരികയാണ്. ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഇറങ്ങി വരുമ്പോൾ ഒരു ദൈവശബ്ദം, പെട്ടെന്നൊരു ദൈവശബ്ദം എന്നോട് പറയുക, ദൈവം പറയുകയാണ്, ഇത് ഒരാങ്കുഞ്ഞാണ്, നീ ഇവന് ജോശുവ എന്ന് പേരിടണം, നീ ഇവനെ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം, നിൻ്റെ ഭാര്യ കത്തി തൊടാതെ സൗഖ്യത്തോടെ ഇവിടെ നിന്ന് പുറത്തു വരും, ഞാൻ ദൈവമാണെന്ന് നീയും ഈ ജനവും അറിയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തോടെ വെളി വന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും മാറി മാറി മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുക, എനിക്ക് മനസ്സിലായില്ല, ഞാൻ വലിയ സന്തോഷത്തോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം എന്നെ പ്രായമുള്ള ആ സഭയിലെ ഞങ്ങളുടെ ആ സെക്രട്ടറി അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് സൈഡിൽ കൊണ്ട് വന്ന് പാസ് വിടിയിരുന്നു. സാരമില്ല, അവർ ചിന്തിച്ചെന്നറിയോ, പാസ്സൊക്കെ എന്തോ മനോപ്രഭം ഉണ്ടായിരുന്ന, സത്യം അതല്ല. എനിക്കൊരു ഉറപ്പ് ലഭിച്ചു. എന്നോട് ആര് പറഞ്ഞു? എൻ്റെ ദൈവം പറഞ്ഞു, എൻ്റെ ദൈവം പറഞ്ഞു. ദൈവമക്കളെ, ഈ ഉറപ്പകത്ത് കയറി കഴിയുന്നവന് മാത്രമേ ഏത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ കോവിഡ് വന്നു പോയില്ലേ, നിങ്ങൾക്കറിയോ എത്ര ചർച്ചകൾ അടച്ചു, എത്ര പാസന്മാർ ശുശ്രൂഷ വിട്ടുപോയി. എനിക്കറിയാവുന്ന പാസന്മാർ നാട്ടിൽ പോയി ചായക്കട തുടങ്ങിയ പാസന്മാരെ എനിക്കറിയാം. എന്നാ കാരണം? പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം നോർത്തിൻ്റെ മുഴുവൻ ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്കൊന്ന് യു പിയിലൊക്കെ ആണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ 56 പാസന്മാർ വെച്ച് ജയിലിൽ കിടക്കുന്ന ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുന്നുണ്ട്. സഹായിക്കാൻ ആരുമില്ലാത്ത, നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല, അതുപോലെ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ പോയി സുവിശേഷം പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ കരുതലോടായിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ വീട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് അന്വേഷണം നമ്മുടെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പ്രതികൂലങ്ങൾ കൂടി ഒത്തിരി പേരെന്ത് ചെയ്തു. എനിക്ക് വളരെ പരിചിതനായ ഉള്ള സീനിയറായ ദൈവദാസൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് അറ്റാക്ക് ഉണ്ടായി, അദ്ദേഹം വേല നിർത്തി നാട്ടിൽ പോയി. എന്താ കാര്യമെന്നറിയോ? നമ്മുടെ അകത്തൊരു ഉറപ്പ് ഇതുവരെ കയറിയിട്ടില്ല. എന്നെ അയച്ചത് ദൈവമാണെങ്കിൽ ഇവിടെ ദൈവം നിർത്തുന്ന അകത്തൊരു ഉറപ്പ് കയറിയാലുണ്ടല്ലോ, ഈ ഉറപ്പ് കയറിയ പിശാചി വിട്ടു പോയിരിക്കും. എപ്പം വരെ ഉറപ്പ് കയറത്തില്ല, അവർ പ്രശ്നത്തിൽ കിടന്നനായി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, അടുത്തൊരു ദൂത് ഞാൻ പറയട്ടെ, വാക്തത്വം ഉള്ളവന് എപ്പോഴും പ്രശ്നം. ഈ വാക്തത്വം ഉള്ളതൊക്കെ ഇച്ചിരി പതുക്കിയേ വരത്തുള്ളൂ. ആമേൻ. എത്ര പേര് ആമേൻ പറയും? ഈ വാക്തത്വം ഉള്ള പുറത്തേ വരത്തുള്ളൂ. ഇനിയും ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്തത്വം ഉള്ളവനെതിരെ ഒന്നല്ല പ്രശ്നം, ഒത്തിരി പ്രശ്നങ്ങൾ വരും. പക്ഷേ ഈ വാക്തത്വം ഉള്ളവന് വാക്തത്വം പ്രാപിക്കാൻ വേണ്ടി കപ്പലിൻ്റെ ആവശ്യമില്ല. കപ്പലിൻ്റെ ആവശ്യമുണ്ടോ? അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരെങ്ങനെ രക്ഷപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്ന അവരെഴുതിയിരിക്കുന്ന 244 വാക്യം, സമയമില്ലാത്തതിന് വേഗത്തിൽ ഞാൻ പറയുകയാണ്. ശേഷമുള്ളവരും അവരെ പലകമേലും കപ്പലിൻ്റെ കണ്ടങ്ങമേലും. അപ്പം വാക്തത്വം ഉള്ളവൻ എന്നാ മതി? കപ്പല് വേണോ? ഓ, എനിക്കറിയത്തില്ല ആരോടോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂതാണേ. ഈ വാക്തത്വമുള്ളവന് നമ്മൾ ചിന്തിക്കുന്ന വലിയ സംഭവം, നമ്മൾ പോകുന്നത് തകർന്നാലും മുടഞ്ഞാലും വഴി അടഞ്ഞാലും നമുക്കെതിരെ ജീവിതങ്ങൾ എഴുന്നേറ്റാലും ശത്രു നമുക്കെതിരെ എത്ര തന്ത്രങ്ങൾ ഒരുക്കിയാലും അകത്ത് വാക്തത്വം ചെയ്ത് ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ അക്കരെ എത്തിക്കാൻ ദൈവത്തിന് ഏത് മുഖാന്തരങ്ങളും ഒരുക്കാം. ദൈവം ഒരുത്തനെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? ദൈവം അനുകൂലമെങ്കിൽ, നമ്മുടെ ദൈവം ഒരുത്തന് അനുകൂലമായിട്ട് കയറി നിന്നാൽ പ്രതികൂലമാരാ? ദൈവം ഒരുത്തനെ നീതീകരിച്ച പിന്നെ കുറ്റം പതിക്കാൻ ആർക്കും പറ്റുമോ? ഇങ്ങോട്ട് നോക്കിക്കേ, വാക്തത്വമുള്ള ദൈവദാസനായിരിക്കുന്ന ഒരു പൗലോസ് ആ കപ്പലിനുണ്ട്. ഒത്തിരി പേര് വേണ്ട, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ തൊടാൻ പറ്റത്തില്ല. ഈ എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് വരത്തില്ല, ഭർത്താവിനെ പോലെ ഭാര്യയോ ഭാര്യയെ പോലെ ഭർത്താവോ ഒന്നും പ്രാർത്ഥിച്ചെന്ന് വരത്തില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രാർത്ഥിക്കുന്ന കണ്ണീർ വാർക്കുന്ന ഒരു മാതാവ്, ഒരു പിതാവ്, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു കുഞ്ഞ്, ഒരു സഹോദരൻ സഹോദരി ഭവനത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നു. വാക്തത്വത്തിൽ 100% എത്തിയിരിക്കും, ഒരു സംശയവും ഇല്ല. പക്ഷെ വാക്തത്വമുള്ളവനെതിരെ അറ്റാക്കുള്ളൂ.
ഈ വാക്തത്വം ദാവീദ് രാജാവായിട്ട് വാക്തത്വം ചെയ്യുക, രാജാവായിട്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പ്രവാചകനായ ശമൂവേൽ വന്ന് അവൻ എല്ലാവരുടെയും മത്തി അഭിഷേകം ചെയ്തിട്ട് പോയി. പക്ഷെ വാക്തത്വത്തിൽ എത്ര വർഷം എടുത്തു? 38 വർഷങ്ങൾ. ഒരു നായപ്പോലെ ഓടേണ്ട വന്നു. മരുഭൂമി നിന്ന് മരുഭൂമി, രാജ്യങ്ങൾ രാജ്യങ്ങൾ, പ്രതികൂലം നിന്ന് പ്രതികൂലങ്ങളിലേക്കൊക്കെ കടന്നുപോയി. പക്ഷെ അവൻ ഒരു ഉറപ്പുണ്ട്. ഇത് പറഞ്ഞത് ആരാണ്? സ്തോത്രം സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിസയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഇനി ഇരിക്കട്ടെ. ജോലി സ്ഥലത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ, കുടുംബത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രോബ്ലം ഉണ്ടെങ്കിൽ, ആത്മമണ്ഡലത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കേണ്ട പ്രിയരെ, നമ്മെ വിളിച്ചിറക്കി വാക്ക് പറഞ്ഞ ഒരു ദൈവം നമ്മെ നടത്തും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പൗലോസ് പറയുന്നു, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്നോട് പറഞ്ഞ ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരെന്നെ ദൈവത്തിന് മുഖത്തം കാണും. ആമേൻ. ഈ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമേ, ഈ വിശ്വാസം പറഞ്ഞ് ആത്മമണ്ഡലത്ത് കയറാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. എപ്പോഴാണ് വിശ്വാസം വെളിപ്പെടണമെന്ന് അറിയാവോ? നമ്മൾ സന്തോഷത്തോടെ പാട്ട് പാടി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി നടക്കുമ്പോഴല്ല വിശ്വാസം പറയുന്നത്. ബാക്കി വിശ്വാസം പറഞ്ഞിട്ട് എപ്പോഴാണെന്ന് അറിയാവോ? ഏറ്റവും പ്രതികൂലങ്ങളുടെ നടുവിലാണ്. ഈ അഭിഷേകം ഇത് ആരാന്നറിയോ? ഒരു സാധാരണ മനുഷ്യരല്ല. നീ നോക്കിക്കെ, ഈ ഈ ഒരു വലിയ കപ്പൽ ഛേദമുണ്ടായി മെലിത്താദ്വീപിലെത്തി. അവിടെ എത്തി ഇപ്പൊ അതിലും വലിയ പ്രശ്നമാണ്. ആർക്കാ ഈ കപ്പലിൽ എത്ര പേരുണ്ട്? ഈ കപ്പലിലുള്ള ആർക്കും പ്രോബ്ലം ഇല്ല. പ്രോബ്ലം ആർക്കാ? എന്നെ ഞാൻ എന്നെ ഒത്തിരി പേര് പറയണ്ട പാസ്സേ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപസിക്കാൻ പ്രാർത്ഥിക്കുന്ന പാസ്സേ, എനിക്ക് എപ്പോഴും പ്രോബ്ലമാണ്. ആമേൻ. എൻ്റെ പ്രിയരെ, ഏറ്റവും വലിയ അനുഗ്രഹം അവർക്കായിരിക്കും. ഏറ്റവും ഭാരം ചെയ്തതിനെ ഏറ്റവും സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തതിനെ ഏറ്റവും വലിയ ജയാളിയെ മാറാൻ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? ഈ വിശ്വാസം പറയുക എന്ന് പറയുന്നത്, ഏത് പ്രതികൂലത്തിലും വിശ്വാസം പറഞ്ഞ് നിങ്ങൾ നോക്കിക്ക്, പറയുന്നതിനാൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. സ്തോത്രം. അപ്പനും മകനും ഒന്നിച്ച് നടക്കുവാണ്. മകന്റെ തല ചുമടിരിക്കുകയാണ്. ചുമട് ചുമന്നുകൊണ്ട് ആ മോറിയാമല കയറുകയാണ്. ഹല്ലേലൂയ. ആ ചുമട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നാണെന്നറിയാവോ? അപ്പൻ ചുമടിങ്ങി മേടിച്ചു. മേൻ ആമേൻ. എനിക്കറിയത്തില്ല, ദൈവാത്മ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയാം. എന്നാന്ന് എനിക്കത് എന്തോ ഒരു കാര്യമുണ്ട്. ഈ വിറക് കീറി ഈ ബാലന്റെ മേലല്ല, അബ്രഹാം അല്ല വിറകെടുത്ത്, വിറക് ആരാ എടുത്ത്? ആറുമേൽ വെച്ച് നഴുതിയിരിക്കുന്നേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ആ ഭാഗത്തേക്ക് വിറക് ആറുമേൽ കൊടുത്തു, ബാലന്റെ മേൽ കൊടുത്തു. സ്തോത്രം സ്തോത്രം. ഈ വിറക് ഇന്നിട്ട് പിന്നെ എന്നായെന്നറിയോ? അതിങ്ങി മേടിച്ചു. നമ്മുടെ ചുമട് നമ്മുടെ അപ്പന് നല്ലവണ്ണം അറിയാം. പരീക്ഷയ്ക്ക് ആ പരീക്ഷയോട് കൂടെ എന്നെ കൊണ്ട തരൂ, നീക്ക് പോക്ക്. എത്ര വലിയ പരീക്ഷ ദൈവം കൊണ്ട് വെച്ചാൽ ഒരു വരിൻ്റെ കൂടെ എന്നെ ചെയ്യും? നിങ്ങൾ ചോദിച്ചേ, മാറയിലെത്തിയ ജനത്തിന് അവിടെ വെച്ച് നാം കാണുന്നു മധുരമുള്ള ഒരു മരം കണ്ടെന്ന് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾ ആ മാറയുള്ള വെള്ളം എന്നുണ്ടായോ അപ്പം തന്നെ എന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം കൂടെ ഉണ്ടായി വന്നോണം മരം അല്ല. എപ്പോട്ട കയ്പിൻ്റെ അനുഭവം ഉണ്ടോ അവിടെ മതിരിപ്പിക്കുന്ന മരം കൂടെ ഉടയം പോലെ നട്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ പറയുന്നവന് മാത്രമേ എത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചുമട്, നമ്മുടെ വേദന, നമ്മുടെ ഭാരം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ. അത് നിങ്ങൾ അവൻ്റെ നമ്മുടെ സകല ചിന്താകുലങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാരം, നമ്മുടെ വെയിറ്റ് എങ്ങോട്ട് കൊടുക്കണം? കർത്താവിലേക്ക് കൊടുത്തിട്ട് പത്രോസ് പറഞ്ഞതല്ലോ പറയണം, അവൻ എന്നെ എന്നെ ചെയ്യും. തക്ക സമയത്ത് ദൈവം താമസിച്ച് വരത്തില്ല, ദൈവം ലേറ്റായിട്ട് വരത്തില്ല. ദൈവം പറഞ്ഞാൽ പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിരിക്കും? ചെയ്തിരിക്കും. പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ദർശനത്തിന് അവധി വെച്ചിരിക്കും. സമാപ്തിയിലേക്ക് വെത്തപ്പെട്ട് വരുന്ന താമസിച്ചാലും എന്നാ ചെയ്യണം? കാത്തിരിക്കണം. എന്നിട്ട് പറഞ്ഞ ഒരു പലകയിലെടുത്ത് എന്ത് ചെയ്യണം? നീ നല്ലോണം ചൊവ്വാ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കണം. ബുക്കിൽ എഴുതി വെക്കണം, പേപ്പർ എഴുതി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ? ഇടയ്ക്കിടയ്ക്ക് ദൈവം എന്നോട് പറഞ്ഞ, നിങ്ങളോട് പറഞ്ഞ വാക്തത്വം എടുത്ത് പറഞ്ഞിട്ട് അവത്തെ കൈവച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് നോക്കിക്ക്. കർത്താവെ, നീയാണിത് പറഞ്ഞെങ്കിൽ, നീയാണ് അരുൾ ചെയ്യെങ്കിൽ, അങ്ങനെ തന്നെ ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ആര് വിശ്വാസം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ജയിച്ചിട്ടുണ്ട്. ആമേൻ ആമേൻ. അപ്പനോട് ചോദിക്കുന്ന വലിയ ചോദ്യവ, അപ്പാ ഇതെല്ലാം ഉണ്ടല്ലോ, ഇനി യാഗോസ്തു വന്തി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റ ശബ്ദം, യഹോവ ഇരേ, യഹോവ കരുതും, യഹോവ കരുതും. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് പറയേ, പ്രശ്നമേ നീ അല്ല എൻ്റെ മുമ്പിലത്തെ ഏറ്റവും വലിയ വിഷയം. എൻ്റെ വിഷയം എന്നറിയോ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നോട് പറഞ്ഞവൻ ആരാന്ന് എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഈ ദൈവമക്കൾക്ക് അഭിഷേകമെതിരെ ഉള്ളവനെതിരെ ഏത് പ്രതികൂലം വന്നാലും ജയിക്കത്തില്ല.
ജയിക്കത്തില്ല. എന്തിനായിരിക്കും ദൈവമക്കൾക്ക് ചില പ്രതികൂലങ്ങൾ വരുന്നത്? യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്തിനായിരിക്കും നിങ്ങൾക്കെതിരെ പ്രതികൂലം വരും? നമ്മൾ നല്ല ശതമാനം ചിന്തിച്ചിരിക്കുന്നു ഈ പ്രതികൂലത്തെ നമ്മൾ താഴെ വീഴും, ഈ പ്രതികൂലത്തെ നമ്മൾ തോറ്റുപോകുന്ന. പക്ഷേ അതല്ല, ചില പ്രതികൂലങ്ങൾ നമുക്കെതിരെ വരുന്നത് നമുക്ക് ജയത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ാം വാക്യം 54:15 അമേൻ. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഈ ദൈവത്തെ സേവിക്കുന്നവൻ്റെ അടുത്ത് ഒരു പ്രശ്നം വന്ന് മുട്ടുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, ആ പ്രശ്നത്തിൽ മുട്ടി ആരും വീഴത്തില്ല, നമ്മൾ വീഴത്തിൽ മറിച്ച് മുട്ടാൻ വരുന്ന ആളെന്തി വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ എനിക്കൊരു ആങ്കോച്ചായിരിക്കും, എൻ്റെ ഭാര്യ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ വരുന്നു. എല്ലാവരും പറഞ്ഞു എനിക്ക് ബുദ്ധിഭ്രമം ഉണ്ടായെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു മരുന്നും കൊടുക്കാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി. ഒത്തിരി വലിയ സാക്ഷ്യമാണ്, അതൊന്ന് പറയാൻ എനിക്ക് സമയമില്ലല്ലോ. അവിടെ ചെന്ന് ഒരു സീനിയർ ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ബോധം വന്നു, കാര്യങ്ങൾ ക്രമീകരിച്ചു, വലിയൊരു ഫയൽ ഉണ്ടാക്കിയെന്നുണ്ട്. പറഞ്ഞു നിങ്ങൾ എവിടെയാണ് ഡെലിവറിക്ക് പോകുമ്പോൾ ഈ ഫയൽ കൊണ്ട് ആദ്യം കൊണ്ട് എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം, കാരണം ഈ ഓപ്പറേഷൻ പെയിൻ തുടങ്ങി. എന്നേരം തന്നെ എന്നെ ചെയ്യണം, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഞരമ്പുകളെല്ലാം എന്നെ ചെയ്യും, പൊട്ടാൻ സാധ്യതയുണ്ട്, കാരണം ഇവിടെ എല്ലാം ഞരമ്പ്, ഈ ബ്രെയിനകത്ത് ഞരമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും നീരുണ്ട്, ഇപ്പോഴും അത് പൊട്ടാൻ സാധ്യതയുണ്ട്. നോക്കിക്കൊണ്ടെന്ന് ഡോക്ടറൊക്കെ കല്യാണമായിരുന്നു. ഡോക്ടർ ലേബർ പോയിട്ട് കയറി നോക്കുന്ന ഡോക്ടർ കല്യാണത്തിന് പോയി. ഡോക്ടർ വരാനായിട്ട് അതിൻ്റെ 12 മണിക്കൂർ എടുത്തു. 12 മണിക്കൂറും വേദന ഇതിൻ്റെ വൈഫ് കിടന്നു, പക്ഷെ ഒരു ഞരമ്പും പൊട്ടിയില്ല. കാരണം എന്താണെന്നറിയോ, വാക്തത്തവാര പറഞ്ഞേ ഉണ്ടായപ്പോൾ അത് ആങ്കോച്ചായിരുന്നു. അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേർന്നു. അവൻ്റെ പേര് യോശുവ തന്നെയാണ്. സ്തോത്രം. ദൈവം പോഷ്ക പറയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം പോഷ്ക പറയത്തിൽ ഇന്നിടത്ത് എത്ര പേർക്കോ ഉണ്ട്, ഉറപ്പുണ്ട്. ദൈവം പോഷ്ക പറഞ്ഞു. ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതയാത്ര എത്രയോ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട എൻ്റെ എക്സ്പീരിയൻസിന് ഞാനൊരു കാര്യം പറയുന്നു, ആരെല്ലാം ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നിട്ടുണ്ടോ, പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും കർത്താവിന് വേണ്ടി ആരെല്ലാം വേർവിട്ട് നിന്നിട്ടുണ്ടോ, അവർക്കൊക്കെ പറയാൻ ഒറ്റ സാക്ഷിയുള്ളൂ, കർത്താവ് പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു, ആ വിശ്വാസം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വമായി വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുന്നു, ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന അവരോട് ദൈവാത്മാവ് കാര്യം പറയാൻ പറയുന്നു, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ വിളിച്ചവൻ ആരാന്നൊരു ഉറപ്പകത്തോട്ട് കയറട്ടെ, അവൻ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം 4 പേരകത്ത് 3 ബാലന്മാർ തീക്കാത്ത കൂടെ നടക്കുക, പക്ഷെങ്കിൽ 4-ാമനൊരുത്തനുണ്ട് പുറത്ത് കൊണ്ടുവന്നവരെ കത്തിപ്പോയി, കൊണ്ട് ചെന്നവർ കത്തിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ വെളി വന്നപ്പോഴത്തേക്ക് ആ തീ അടിച്ചൊരു മണം പോലും തീ അടിച്ചവർക്കുണ്ടോ? എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും അതിൻ്റെ പുറത്തുനിന്ന് നമ്മളെ കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം പറ. നമ്മുടെ നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജീവൻ്റെയും അധികാരത്തിൻ്റെയും, ഹല്ലേലൂയ, അധികാരത്തിൻ്റെ, ജീവൻ്റെയും മരണത്തിൻ്റെ അധികാരം എൻ്റെ നിങ്ങളുടെ നാവിന്മേൽ ഇരിപ്പുന്നുണ്ട്. വിശ്വാസം പറയുന്നവൻ വിശ്വാസം ത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണും. ഞാൻ ഒരു ചർച്ചിൽ ചെന്നു, കുവൈറ്റിലെ വലിയ ചർച്ചിൽ ചെന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ എന്നെ ഒരു കുടുംബത്തിൽ കൊണ്ടുപോയി. അവിടുത്തെ വിഷയം എന്താ പറയുക, കുഞ്ഞ് ഏറ്റവും നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന, നല്ലവണ്ണം പഠിക്കുന്ന, 12-ാം ക്ലാസ് പഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞ്, ആത്മീയ വിഷയങ്ങളെല്ലാം ഏറ്റവും. പക്ഷേ കുഞ്ഞിൻ്റെ പഠിത്തം പെട്ടെന്ന് ഡ്രോപ്പായി പോയി, പെട്ടെന്ന് ഡ്രോപ്പായി, പ്രശ്നമായി, കുഞ്ഞിനെ അടിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനെ അടിക്കുമ്പം ഭർത്താവ് കയറി ഭാര്യയോട് വഴക്കുണ്ടാക്കും, ഭാര്യയും ഭർത്താവും ഭയങ്കര ബഹളം, ബഹളം മൂത്ത് 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 എന്തായേക്കെന്ന് അറിയാവോ, ഒരു ഡൈവേഴ്സിൻ്റെ നിലയിലേക്ക് എത്തി നടന്നേക്കുക. സ്തോത്രം. അവരെന്നെ പ്രാർത്ഥിക്കുന്നുണ്ടേക്കും, വിഷയം എന്നെ കുഞ്ഞ്, അവസാനം കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുഞ്ഞിനോട് പ്രാർത്ഥിക്കുന്നതിന് കുഞ്ഞ് എന്നോട് പറയുവാണ്, മോളെ ഞാൻ ചെന്താ മോളെ നിൻ്റെ പ്രശ്നം, നീ കൊണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് പഠിക്കാൻ വന്നത്? ഒരു പാസങ്ങളെ, ഞാൻ ബുക്സ് എടുത്ത് ഉറക്കുമ്പോൾ വലിയൊരു കറുത്ത നായ നീട്ടി എൻ്റെ നേരെ നിൽക്കുക, ഇതിനട്ട് അടിച്ചിട്ട്, ഇതിനകത്ത് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രതികൂലത്തെയും ജയിക്കുന്നൊരു അഭിഷേകം എൻ്റെ നിങ്ങളുടെ മേലെ ദൈവം ഇട്ടിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. നമ്മെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. അവന് നമ്മെ പേടിപ്പിക്കാം, വാക്തത്വമുള്ളവനെ പേടിപ്പിക്കാം. വാക്തത്വമുള്ള ഏലിയാവേ, ഏലിയാവിനോട് അതെ അവൾ പറയുകയാണ്, നാളെ ഈ നേരത്ത് നിന്റെ തല ഈ വാലൻ്റെ പ്രവാചകന്മാർ ഒരുത്തൻ്റെ പോലെ ആക്കും. അത് കേട്ട് ഏലിയാവനാന്ന് എഴുതിയിരിക്കുന്നത്, പേടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്, ഭയത്തെ കൊണ്ടുവരിക. വിശ്വാസം നഷ്ടപ്പെടുന്ന എവിടെയാണെന്നറിയോ, ഭയം കയറുമ്പോഴാണ്. റോമർ 16:20 പറയുന്നു, വായിക്കേണ്ട, അറിയാവുന്ന വാക്യമാണ് ഞാൻ പറയാം, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിൽ പിശാചിനെ എന്നാകളെയും ചതച്ചുകളെയും. സമാധാനത്തിൻ്റെ ദൈവം, അകത്ത് വിശ്വാസമുള്ളവൻ എന്നാ കാണത്തുള്ളൂ. ആമേൻ.
എനിക്ക് ഒത്തിരി ദൈവമക്കളും ശക്തമായി പ്രാർത്ഥിക്കുന്നവർ, ശക്തമായി ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാ എന്നറിയാവോ, പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന ആരോ ഒരു ഭാഗത്തുണ്ടെങ്കിലും മറുഭാഗത്ത് ഭയങ്കര ഭയമാണ്. ഭയം, സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, നാളെ എന്തായി തീരും, ഈ വിഷയത്തിൽ എങ്ങനെയായി തീരും. പക്ഷെ ദൈവമക്കളെ, നമ്മൾ പറ വിശ്വാസത്തോടെ എന്നെ വിളിച്ചിറക്കിയ, എന്നെ അറിയാവുന്ന, എൻ്റെ ഉദരത്തിൽ വെച്ച് എന്നെ കണ്ട ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്, വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല, തിരയും തിരമാലയ്ക്കത്ത് അകപ്പെടുമ്പോൾ കാണാതെ മറഞ്ഞു പോകുന്ന ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. എവിടെ വിളിച്ചിറക്കിയോ, എങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, ആ ദൈവത്തെയാണ് സേവിക്കുന്നത്. പകുതി വഴിയിൽ അഭിഷേക്കത്തില്ല, അവൻ മറയ്ക്കുവോളം അവനെ ചുമക്കാന്ന് പറഞ്ഞൊരു ദൈവത്തെയാണ് സേവിക്കുന്നത്. എത്രപേര് വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം, വിശ്വാസത്തോടെ പോകുന്നതിന് വേണ്ടി അന്നും ഇന്നും ദൈവം അത്ഭുതം ചെയ്യും. വിശ്വാസം പറഞ്ഞു പോയ ഹല്ലേലൂയ, അവിടെ നാം വായിക്കുന്ന വിശ്വാസം പറഞ്ഞ ഈ ദൈവം എന്നെ വാഗ്ദത്തത്തിൽ എത്തിക്കും, കൈസറിൽ എത്തിക്കുന്നു പറഞ്ഞ ആ ഷിപ്പ് പൊട്ടിപ്പോയി, ആ ഷിപ്പ് തകർന്നു, ആ കപ്പൽ തകർന്നു പോയി. പക്ഷെ കപ്പൽ തകർന്നാൽ തന്നെ അവിടെ ഒറ്റ മനുഷ്യന് ജീവാനും ഉണ്ടായില്ല. കാരണം ആരാ പറഞ്ഞു? സ്വർഗത്തിലെ ദൈവമാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞേ, വാക്തത്വമുള്ളവൻ മുമ്പോട്ട് പോകുമ്പോൾ പ്രതികൂലം വന്ന് തകർത്താലും അവനൊരു പലകയിലും കണ്ടന്മേലും കയറി എവിടെ കയറി ഒരു സ്ഥലത്തെത്തി. അടുത്ത വിഷയം, അവിടെ എത്തിയപ്പോൾ അതിലും വലിയ വിഷയം കയറി പിടിക്കുന്നത്, അവിടെ അത്രയും പേരുണ്ട്, ആർക്കും പ്രോബ്ലം ഇല്ല. പക്ഷെ പൗലോസ് വിറക് വിറക്കി തീയിലിട്ടപ്പോൾ ഒരണൽ പറ്റി എന്ത് ചെയ്തു? നിങ്ങൾ വലിയൊരു മർമ്മം മനസ്സിലാക്കണം. ആത്മീയരായ പ്രിയരോ വചനം അറിയാവുന്ന ആൾക്കാരോ അറിഞ്ഞിരിക്കട്ടെ, ഏറ്റവും വലിയ ഈ ഈ അത്രയും പേർക്കും ഇവിടെ ചൂടുണ്ട്, ശീതവും തണുപ്പും കാരണം വറവരന്മാർ അവരുടെ അസാധാരണമായ ദയ കാണിച്ചു. ആ ദയ എന്ന് പറഞ്ഞ് ഒരു തീ കത്തിച്ച് ആ തീക്കകത്ത് മതി. ഒരു വാക്തത്വമുള്ളവനോ ആ തീ പോരാ. അമേൻ. വാക്തത്വമുള്ളവൻ ഈ പ്രാർത്ഥന പോരാ, വാക്തത്വമുള്ളവൻ ഈ ആരാധന പോരാ. അക്കരെ വാക്തത്വമുള്ളവന് വാക്തത്വ സ്ഥലത്ത് എത്തണം. എന്നായിരിക്കണം ഈ ചൂട്, ഈ അഭിഷേകം, ഈ പ്രാർത്ഥന, ഈ വിശ്വാസം പോരാ. പൗലോസിന് വേണം അവരുടെ കൂടെ ഇരുന്നാൽ പോരെ. പക്ഷെ അവനെ വന്നെ എഴുതിയിരിക്കുന്ന പൗലോസ് കുറച്ച് വിറക് 28:3 പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 28:3 പറയുന്നു, അവൻ എന്നെ എന്നറിയാവോ, കുറച്ച് വിറക് വിറക്കി തീയിലിടാൻ വേണ്ടി വിറക് വിറക്കി തീയിലിട്ടപ്പോൾ തന്നെ അണൽ എന്നാ ചെയ്തു കണ്ടോ? ചിലത് കൂടുതൽ സമർക്കുമ്പോൾ ചാടി വരും, കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ചാടി വരും. എന്തിനാണെന്നറിയാവോ? നമ്മുടെ നാശത്തിനല്ല, എന്നേക്കും അവൻ്റെ നാശത്തിനാണ്. സ്തോത്രം, സ്തോത്രം. ചെങ്കടൽ വറവിന് വേണ്ടിയാണോ, ഇസ്രായേലിന് വേണ്ടിയാണോ? ചെങ്കടലെ പറവന് വേണ്ടിയാണോ, ഇസ്രായേലിന് വേണ്ടിയാണോ? ഞാൻ 100% പറയുന്നു, ചെങ്കടല് ഹല്ലേലൂയ ഇസ്രായേലിന് വേണ്ടി ഉള്ളതല്ല, അത് പറവന് വേണ്ടി ഉള്ളതാ. എന്തിനാണെന്നറിയാവോ? ആദ്യത്തെ അത്ഭുതം ഇവരങ്ങോട്ട് കടക്കുമ്പോണ്ട് 18 ജാതികളുണ്ട്. 18 ജാതികൾ ഒരു കേൾവി എത്തി, ഇവരുടെ ദൈവം ചെങ്കടല് വറ്റിച്ച് പറവന് സൈന്യത്തെ എവിടെ തള്ളിയിട്ടു. വലിയ സാക്ഷി നിനക്ക് കേൾക്കണോ? ചില പ്രതികൂലങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കും. നമ്മളെ തകർക്കാനല്ല, വിശ്വസിക്കണ പ്രിയരെ, നമ്മളെ തകർക്കാനല്ല, നമ്മളെ നശിപ്പിക്കാനല്ല, മറിച്ച് നാം ആരാണ്, നമ്മുടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ ചില പ്രതികൂലങ്ങളിലേക്ക് ദൈവം നമ്മളെ എടുത്തുവിടും, എടുത്തിടും. ചില രോഗക്കിടക്കയിലേക്ക്, ചില പ്രതികൂലങ്ങളിലേക്ക്, വിസ പ്രോബ്ലങ്ങളിലേക്ക്, കുടുംബ പ്രോബ്ലങ്ങളിലേക്ക് ഒക്കെ ദൈവം നമ്മളെ കൊണ്ടുപോകും. വിശ്വസിക്കണം. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി. കർത്താവ്, ഇവിടെ ഒന്നും എനിക്കൊരു ദോഷവും ചെയ്യാൻ ആരും ദൈവം അനുവദിക്കത്തില്ല. ഒരു ദോഷം ചെന്ന് അനുവദിക്കുന്നത് ആരോണ്ടോ ദൈവാത്മാ പറയുന്നു. എന്തോ വലിയ പ്രതികൂലം വരുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഒരു ദോഷവും ചെയ്യത്തില്ല. വിശ്വാസം പറഞ്ഞ് രണ്ട് സഹോദരിമാര് കർത്താവിൻ്റെ ശ്മശാനത്തിൽ ഇരുട്ടുള്ളപ്പം പടയാളികൾക്ക് ആവൽ നിൽക്കുന്ന അങ്ങോട്ട് അത് ഒരുക്കമുള്ളവരായി, അത് എങ്ങനെയാണ് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ അരമനാഥൻ്റെ ശരീരത്തെ കാണും, ഈ സൗന്ദര്യം അവിടെ കൊണ്ട് പൂശു എന്ന് പറഞ്ഞ് വിശ്വാസം പറഞ്ഞ് അല്ല നടന്നു പോയവർക്കൊണ്ട് വേദപുസ്തകം പറയുന്നു. ദൂതനറിഞ്ഞു, ദൂതനിറങ്ങി. ആർക്കു വേണ്ടി ദൂതനിറങ്ങിയത്? ഓടിച്ചു പോയ അല്ല ഭയപ്പെട്ടിരിക്കുന്ന 12 ശിഷ്യന്മാർക്കല്ല, വിശ്വാസം പറഞ്ഞ് ഇറങ്ങിയ 2 സൗരമാർക്ക് വേണ്ടി ദൂതനിറങ്ങി. ദൂതനിറങ്ങിയത് മാത്രമല്ല, അവർക്ക് മുമ്പിൽ ഏറ്റവും വലിയ പ്രതികൂലം എന്ന കല്ലും എടുത്ത് മാറ്റി, ഉരുട്ടി മാറ്റി. എന്നിട്ട് പിന്നെ തിരിച്ച് തടയാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മണ്ടക്കറി ആരിയ്ക്കുക. വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോയില്ല, എനിക്കറിയത്തില്ല. ഓ, എന്നോട് ദൈവാത്മാ പറയുന്നു, ആരും ഒരു ഹൃദയം വലിയ ഭാരത്തിൽ ഇരിപ്പൊന്നുണ്ടാകും. പക്ഷെ ആ വ്യക്തിയോട് ദൈവമാനോട് പറയാൻ പറയുന്നു, ഇങ്ങോട്ട് അയച്ചത് കർത്താവാണെങ്കിൽ ഹല്ലേലൂയ, ഈ കല്ല് ഉരുട്ടി മാറ്റിയതിരിക്കുക, അതിനു വേണ്ട ഒരു ദൂതനിരിക്കുന്ന കർത്താവാണെങ്കിൽ പിന്നെ തിരിച്ചടയ്ക്കാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അപ്പൊ ചിലത് നമ്മുടെ കയ്യാ പറ്റുന്നത്, ചിലത് അല്ല, ചിലർ നമ്മളെ ഒന്ന് അവരെന്നെ വിളിച്ചു നിറയോ, അയ്യോ ഇവനാരോ, ഇവനൊരു കൊലപാതകൻ, വിളിക്കട്ടെന്ന്, നിന്ദിക്കട്ടെന്ന്, പരിഹസിപ്പിക്കുന്നു. ആര് പരിഹസിക്കുന്നു, ആര് നിന്ദിക്കുന്നു, അവരുടെ നടുവിൽ തന്നെ ഞാൻ ആരാ, നിങ്ങളാരാന്ന് വെളിപ്പെടുത്ത ജീവനുള്ള ദൈവമുണ്ട്. അവരെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിച്ചു, ഇവന് പാരാണ്.
ഇവൻ ആരായിപ്പം അവനൊരു കൊലപാതകനല്ല, അല്ല അവരെ ഓർത്ത് ഇവൻ പൊട്ടി വീഴും, ചീർത്തി വീഴും, ഇപ്പൊ തന്നെ ഇവൻ താഴെ വീഴും. പക്ഷെ ഞാൻ പൗലോസിനറിയാ, ഹല്ലേലൂയ, ഈ കരം വെറും ഒരു കരമല്ല, ഇത് ആരാധിക്കുന്ന കരമാ, ഇത് അഭിഷേകമുള്ള കരമാ, ഇത് പ്രാർത്ഥിക്കുന്ന കുടുംബമാ, ഇത് ആരാധിക്കുന്ന കുടുംബമാ, ഇത് ആരാധിക്കുന്ന തലമുറയാ. എന്നെ കേറി പിശാച നീ ചുറ്റിയ, നിന്നെ വലിച്ച ആത്മാവിന്റെ തീയിലേക്ക് എറിഞ്ഞ് അവിടെ ഞാൻ ആരാന്ന് വെളിപ്പെടുത്തുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നേ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോ കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ, തുറന്ന കർത്താവാണെങ്കിൽ എത്ര വലിയ പ്രതികൂലമുള്ള വ്യക്തിയെ നീ വിശ്വാസം പറഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കോ, ആരെ വിശ്വസിച്ച് ഉറപ്പോടുകൂടി മുന്നോട്ട് നീങ്ങിക്കോ, നിന്റെ മുമ്പിലെ പ്രതികൂലമാകുന്ന കല്ലിനെ അന്നും ഇന്നും ഉരുട്ടി മാറ്റാൻ കഴിയുന്നൊരു കർത്താവ് നമ്മുടെ മേൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അവൻ എന്റെ ഉപനതി, ആര് ഞാൻ ആരെ വിശ്വസിച്ചെന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനതി അവസാനത്തോളം വരെ കാക്കും, കാക്കും, ദൈവം കാക്കും, ദൈവം കാക്കും. അപ്പൊ ഒരുവൻ എന്റെ ഹിതമില്ലാത്തതോട് നിന്നോട് കരശൽ കൂടിയാൽ അവന്റെ വീഴ്ചയ്ക്കാണ്, നിന്റെ വീഴ്ചയ്ക്ക് എന്നെഴുതിയിരിക്കുന്ന അവൻ വീഴും. ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസിക്ക, വിശ്വാസം പറയുക. ക്രിസ്തു ജീവിതത്തിൽ അല്ല നമ്മുടെ വായിൽ നിന്ന് ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് ശബ്ദം വരല്ലേ. ഒത്തിരി പേരെ എനിക്കറിയാം, പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാപിക്കും, പക്ഷെ പറഞ്ഞത് കളയും, കളയല്ലതയും മക്കളെ. അനേകർ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്, ഭർത്താവിനെ നോക്കിക്കൊണ്ട്, ജോലി സ്ഥലത്തെ നോക്കിക്കൊണ്ട് അത് ഒത്തിരി നെഗറ്റീവ് ശബ്ദങ്ങൾ പറയുന്നത് എനിക്കറിയാം. എന്റെ സർച്ചിലുണ്ട്, അവരുടെ നമ്പർ എന്റെ സിസ്റ്റർ കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കി പറയല്ലേ, പറയല്ലേ. കാരണം സിസ്റ്റർ പറഞ്ഞാൽ എന്നെ അങ്ങനെ സംഭവിക്കും. കാരണം സിസ്റ്ററിന്റെ അകത്ത് ആരിപ്പുന്നുണ്ട്? മഹത്വത്തിന്റെ ആ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? ചർച്ചിലാണോ ഇരിക്കുന്നത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലേ? ഇതാരിക്കുമോ നമ്മുടെ അകത്ത്? കർത്താവ് നമ്മുടെ അകത്തിരിക്കും. കർത്താവ് ഇരിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് നടക്കൂ, നടന്നിരിക്കും, നടന്നിരിക്കും. സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ട് പൗലോസ് പറയും, എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, അവൻ എന്നോട് പറഞ്ഞു അവിടെ കൈസറിൽ എത്തുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരുത്തിനും പ്രാണഹാനി ഉണ്ടാകത്തില്ല, പറഞ്ഞ സ്ഥലത്ത് എന്നെ ദൈവനെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ആ പ്രതികൂലത്തിലും ദൈവത്തിനെ ഉയർത്താൻ കഴിഞ്ഞ, പ്രതികൂലങ്ങൾ ദൈവത്തെ ഉയർത്താൻ കഴിയട്ടെ, പ്രതിസന്ധികൾ ദൈവത്തെ ഉയർത്താൻ കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടകരമായ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും അവിടെ നിന്ന് അത് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയട്ടെ, അവിടെ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ കഴിയട്ടെ, അവിടെ നിന്ന് അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ കഴിയട്ടെ, അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. അങ്ങനെ സ്തുതിക്കുന്ന ദൈവമക്കളെ നമ്മൾക്ക് വേണ്ടി യഹോവ ഈരയായി, യഹോവ നിസ്സിയായി, യഹോവ ശമ്മയായി കടന്നു വരുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. എല്ലാ കണ്ണുകൂടി നിമിഷം അടച്ചേ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, കർത്താവ് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഹല്ലേലൂയ പ്രതികൂലത്തിലാണ്, പ്രശ്നത്തിലാണ്, പ്രതിസന്ധികളാണെന്ന് തോന്നുന്നു. പഴയ പോലെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ, പഴയ പോലെ ആരാധിക്കാൻ കഴിയാതെ, പഴയ പോലെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ജീവിതത്തിന്റെ ആത്മമായി സന്തോഷിക്കാൻ കഴിയാതെ അസമാധാനത്തിന് നടുവിൽ ചില പ്രിയരെ ദൈവാത്മാനെ കാണിക്കുന്നുണ്ട്, അവർക്ക് അസമാധാനത്തിന് അനുഭവമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ ആരാധിക്കുന്നുണ്ടോ, പക്ഷെങ്കിൽ സമാധാനിക്കാൻ പറ്റുന്നില്ല. ആ വിഷയത്തെ നോക്കിയിട്ട്, കുടുംബത്തെ നോക്കിയിട്ട്, കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് സമാധാനിക്കാൻ പറ്റാത്ത ചില ദൈവാത്മാനെ കാണിക്കുന്നു. പക്ഷെ ഇന്നില്ലാത്ത ദൈവാത്മാവ് പറയുന്നു, സമാധാനത്തിന് ദൈവമോ അതെ പിശാചനെ വേഗത്തിൽ നിന്റെ കാൽക്കഴി ചതച്ച് കളയും. നമ്മുടെ ദൈവം ആരാണ് നമ്മൾ തീർന്നു നമുക്ക് ഉറപ്പുണ്ടാകട്ടെ. ആ അഗ്നിയിലും പെരുവെള്ളത്തിലും ആ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ വിളിച്ചിറക്കിയ ദൈവം കൈവിടാത്ത ദൈവമാണ്. അല്ലെ, ഒരു നിമിഷം അപവാദങ്ങളെ തുറന്ന് ആ കരങ്ങളെ തട്ടി ഒന്ന് കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് ആര് അന്യഭാഷയിൽ വെച്ച് നമുക്ക് ഒന്ന് അന്യഭാഷയിൽ നിന്ന് ആരാധിച്ച് ഇന്ന് രാത്രി അഭിഷേകം ദുഃഖങ്ങളെ ഉടയ്ക്കുന്നു, അഭിഷേകം ഭയത്തെ പുറത്തു കളയുന്നു, അഭിഷേകം നിരാശകളെ പുറത്തു കളയുന്നു, അഭിഷേകം ആര് നിന്റെ കയ്യെ ചുറ്റിപ്പറ്റുന്നതിനെ എറിഞ്ഞു കളയാനുള്ള ആത്മബലം പകരുന്നു. നടുവിലും നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്, അല്ല നമ്മെ കൈവിടാത്ത ദൈവമാണ്, നമ്മെ നടത്തുന്ന ദൈവമാണ്. ആ ദൈവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ രമനാഥനെ ആർത്തൽ പ്രവേ രവശനാരഗസി കർത്താവിന്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം വിശ്വസനാണ്. എത്ര പേര് ഹല്ലേലൂയ ആ ഉറപ്പുള്ള ദൈവമക്കളെന്ന് കണ്ടു വരത്തേക്ക്. ഇത്ര നല്ലിട്ടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാൻ രാജാവൻ കൂട്ടാളിയാണ്. ഒരു നിമിഷം കരമടിച്ച് നമുക്ക് പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാൻ രാജാവൻ എല്ലാ കരങ്ങളും അടിച്ച് കൂട്ടാളിയാണ്. എല്ലാ കരങ്ങളും ഭാരങ്ങൾ എന്തിനീ വ്യാകുലം
കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. എന്തിനി ഭാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അതികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദൈവമൻ കൂട്ടാളിയാണേ. അതികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. സാധന ശബ്ദങ്ങൾ കേട്ടിട നേരമാ, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറാ. സാധന ശബ്ദങ്ങൾ കേട്ടിട നേരമാ, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറാ. എന്നൂ നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ പോകണം പ്രിയനേ. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ.